മലപ്പുറം കുഴിമണ്ണയിൽ 5 ലിറ്റർ ചാരായം പിടികൂടി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ചാരായം പിടികൂടിയത്. വ്യാപകമായി ചാരായം ഉൽപ്പാദിപ്പിക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. മലപ്പുറത്തു നിന്നും ഷഹദ് റഹ്മാൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷഹദ്, ഈ ചാരായം ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയത് ആരാണ്? അത് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ? ഈ ചാരായം മാത്രമാണോ പിടികൂടിയത്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? പ്രജിൻ, അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ എക്സൈസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം എക്സൈസ്, അതായത് ജില്ലാ എക്സൈസ് തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ഓണം ആയതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ജില്ലയിലേക്ക് വ്യാപകമായി ഇത്തരത്തിൽ മദ്യം അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒഴുകാനുള്ളൊരു സാധ്യത ഇതിനു മുൻപ് തന്നെ ജില്ലാ എക്സൈസ് സംഘം മുന്നിൽ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായി പരിശോധനയും വർദ്ധിപ്പിച്ചിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അല്പ മുമ്പ് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറത്തെ കുഴിമണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്തരത്തിൽ വ്യാപകമായി ചാരായം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന്. തുടർന്ന് എക്സൈസ് നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ചാരായം പിടികൂടിയിട്ടുള്ളത്. 5 ലിറ്റർ ചാരായമാണ് പിടികൂടിയിട്ടുള്ളത്. തേലാടിപ്പാറ സരീഷിനെയാണ് ഈ സംഭവത്തിൽ പിടികൂടിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ, ഈ കുഴിമണ്ണ എന്ന് പറയുന്ന മേഖലകളിൽ വ്യാപകമായി ഇത്തരത്തിൽ ചാരായം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും പിന്നീട് അത് വിൽപ്പന നടത്തുന്നുണ്ടെന്നും എക്സൈസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. കൂടാതെ നാട്ടുകാരുടെ ചിലരുടെ ഭാഗത്തുനിന്നും ഇത്തരം പരാതികളും ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എക്സൈസ് സംഘം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ 5 ലിറ്ററോളം ചാരായം പിടികൂടുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വ്യാപകമായി ലഹരിമരുന്ന് ഉൽപ്പന്നങ്ങളും ജില്ലയിൽ നിന്നും പിടികൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ജില്ലയുടെ ചെക്ക് പോസ്റ്റ് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജില്ലാ അതിർത്തി പങ്കിടുന്ന എല്ലാ മേഖലകളിലും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. കൂടാതെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ സ്കൂളുകളുടെ സമീപം, അതുപോലെ തന്നെ കോളേജുകളുടെ സമീപം, തീരദേശ മേഖലകൾ എന്നീ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായിട്ട് ലഹരി ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ പരിശോധന കർശനമാക്കാനാണ് തീരുമാനം.